കെടി തോമസ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന മാധ്യമത്തിന് കൊടുത്ത അഭിമുഖ സംഭാഷണത്തിൽ ഭാരതത്തിന്റെ കരുത്ത് എന്താണ് ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ശക്തികൾ എന്താണെന്ന് വിശദീകരിച്ചു അദ്ദേഹം ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ മഹത്തായ ഭരണഘടന ഒന്ന് രണ്ട് നമ്മുടെ മഹത്തായ ജനാധിപത്യ സംസ്കാരം മൂന്ന് നമ്മുടെ കരുത്തുറ്റ ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ ദേശഭക്തരായ ആളുകളുടെ മിലിട്ടറി നാലാമതൊന്ന് നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞ ആ കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു 10 തവണയെങ്കിലും അത് കേൾക്കണം ഏതെങ്കിലും ഭീകര പ്രസ്ഥാനത്തോട് ഒരേ തുലാസിൽ വെച്ച് വാനര സന്തുലനം നടത്തുന്നുണ്ടല്ലോ മങ്കി ബാലൻസിങ് അങ്ങ് കേൾക്കണം കെ ടി തോമസ് എന്താ പറഞ്ഞെന്ന് കെ ടി തോമസ് പറഞ്ഞു ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ദ മെയിൻ സ്ട്രെങ്ത് ഓഫ് ദിസ് നേഷൻ ഐ ഡു കൺസിഡർ രാഷ്ട്രീയ സ്വയം സേവക സംഘ ഓർ ആർ എസ് എസ് ഓഫ് ദിസ് ലാൻഡ് അദ്ദേഹം തുലനം ചെയ്തത് ഈ നാടിനെ ശക്തിയോടെ ഒന്നാക്കി നിലനിർത്തുന്ന ചതുർശക്തികളിൽ ഭരണഘടനയോടൊപ്പം ജനാധിപത്യത്തോടൊപ്പം മിലിട്ടറിയോടൊപ്പം തുലനം ചെയ്തത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെയാണ് അതൊന്ന് മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ദിവസമാണ് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഭീകരവാദികളെ വെള്ളപൂശുന്നതിന് വേണ്ടി ആ മനുഷ്യൻ തൃക്കാക്കരയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും ഇപ്പോഴും വേദനയോടെ ഓർക്കുന്നുണ്ടാവും എന്താ പറഞ്ഞത് ഈ കഴിഞ്ഞ 21-ാം തീയതി ആലപ്പുഴയിൽ ഒരു കൊച്ചു ചെക്കൻ അവൻ വിചാരിച്ച് ആരുടെയോ തോളിൽ കയറി അത് ആരുടെയോ ആണെന്നാണ് ഇപ്പൊ പറയുന്നത് ആരുടെയോ തോളിൽ കയറി മര്യാദയ്ക്ക് നടന്നോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം കടുക് പൊട്ടിച്ച് അതിനകത്ത് കയറിയിരിക്കുന്ന ആ ചെക്കനും അവനെ കൊണ്ടുവന്നമാരും വിചാരിച്ചു അവർ വിചാരിച്ച അങ്ങനെയാ അവരും മലരും വാങ്ങിവെച്ചോ അയ്യോ ഒരെണ്ണങ്ക ഒരു കാര്യം കൂടി മറന്നുപോയി കുന്തിരിക്കം മറ്റുള്ളവരും മേടിച്ചു വെച്ചോ നിന്റെയൊക്കെ കാലന്മാർ വരുന്ന അവനെന്തോ രാജ സുൽത്താൻ ഇരിക്കുന്ന പോലെയാണ് ഒരുത്തന്റെ മേലെ കയറി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എന്തും മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞതെന്നറിയില്ല അപ്പൊ ഇന്നലെ അയാള് പോലീസുകാരോട് പറഞ്ഞിരിക്കുന്ന അയാൾ CAA വിരുദ്ധ പരിപാടിക്ക് ഇപ്പൊ തന്നെ 10 വയസ്സാ ഉള്ളത് CAA വിരുദ്ധ പരിപാടി നടന്ന 2 വർഷം മുമ്പാണ് അതിൽ പങ്കെടുക്കുമ്പോ പഠിച്ച മുദ്രാവാക്യമാണെന്നാണ് അതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് അതൊക്കെ ശരിയാണ് വിളിച്ചത് ആർക്കെതിരെയാണ് RSSനെതിരെ മാത്രമാണെന്നാണ് മുഖ്യമന്ത്രിയും പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇത് പറയാനുള്ള എഴുതി കൊടുത്ത ആരാണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിക്കായിരുന്നു ഞാൻ കേരളത്തിൽ അധികം ഇല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അധികം കാണാറില്ല അപ്പൊ തിരിച്ചിരിച്ചു വെച്ച് നോക്കിയപ്പോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഞാൻ നേരത്തെ പറഞ്ഞ ജസ്റ്റിസ് KT തോമസ് ആർക്കാണോ അഭിമുഖം കൊടുത്തത് ഇവിടെ എന്റെ സഹോദരന്മാർ മാധ്യമ സഹോദരന്മാരോ സഹോദരിമാരോ ഇരിക്കുന്നവർ ചിലർ അവരെ പ്രതികരിക്കുന്നവർ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഭീകരന്മാരെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കാനാണോ മലയാള മനോരമ ആ പത്രപ്രവർത്തകയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ആണോ അതിനാണോ ശമ്പളം കൊടുക്കുന്നത് ആദ്യമായിട്ട് കേട്ടു ഒരു ഇന്റർവ്യൂ അല്ല ഒരു ചാനൽ ഡിസ്കഷനില് ആ മഹതി പറയുകയാണ് ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യമൊക്കെ എഡിറ്റഡാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്ന് അവരാദ്യം പറയുക ഇതാണല്ലോ ഒരു പുതിയ തരം മാധ്യമ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ എഡിറ്റഡ് ആണെന്ന് അപ്പൊ ഇത് ആർക്കെതിരെയാ പറഞ്ഞത് സംഘപരിവാറിനെതിരെ ഞാൻ തർക്കത്തിന് വേണ്ടി അത് അംഗീകരിക്കുകയാണ് പത്രപ്രവർത്തിയോട് ചോദിക്കുക എന്താ സംഘപരിവാറിനെതിരെ ഇങ്ങനത്തെ കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ ഉണ്ടോ സംഘപരിവാരുകാർ മാത്രമാണോ അവലും മലരും ശവസംസ്കാര ക്രിയയ്ക്ക് മേടിച്ചു വെക്കുന്നത് സംഘപരിവാറിലെ ആരാണ് കുന്തിരിക്കം പുകയ്ക്കുന്നത് അന്ത്യസംസ്കാരം നടത്തുമ്പോ പിന്നെ ആ ചെക്കൻ പറഞ്ഞത് CAA വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ട് ഞാൻ വിളിച്ചതാണെന്നാണ് അത് കേസിന് വേണ്ടി പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം അതില് ഒരു വിചിത്രമായ വാദഗതി അതിന്റെ ഇടയ്ക്ക് വന്നതൊന്ന് പറഞ്ഞു പോകേണ്ടത് ആവശ്യമായിട്ട് പറയുകയാണ് അതിൽ മുദ്രാവാക്യത്തിന്റെ കൂട്ടത്തിൽ ആ പയ്യനെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഗ്യാൻ വാബിയിൽ നമ്മൾ വസൂതി ചെയ്യുന്നു ആ സുഹൂതി ചെയ്യുന്നു എനിക്ക് വാർത്തയറിയില്ല ഉണ്ടാ ചെയ്യുന്നു അപ്പൊ ഈ RSS സമരം നടക്കുന്ന സമയത്ത് ഈ ജ്ഞാനവാബിയിൽ സുഹൂതി ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കാതെ നിന്നിട്ടുണ്ടോ അതോ ഇയാള് ജ്യോത്സ്യം പഠിച്ചു അത് പഠിക്കാൻ പാടില്ല ആ മതത്തിന്റെ ഇടയിൽ എന്നാലും ജ്യോത്സ്യം അറിയാവുന്ന ചെക്കനാണോ അല്ലെ അവനെ പഠിപ്പിച്ചവർ ജ്യോത്സ്യം അറിയാവുന്നവരാണോ ഇങ്ങനെ 2 വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുമെന്ന് എന്നിട്ട് ഈ മണ്ടത്തരം
ഈ രാഷ്ട്ര വിരോധ മുദ്രാവാക്യം വിളിച്ചവരെ ന്യായീകരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഈ കഴിഞ്ഞ 3 ദിവസവും ആ മനുഷ്യൻ നടത്തിയ പ്രസ്താവന ഇവിടെ വക്കീലൊക്കെ ഇരിപ്പുണ്ട്. ആർട്ടിക്കിൾ 153A വരുന്നതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം. മതവിഭജനം, വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗത്തെ മറുവിഭാഗത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി,